മലയാള സിനിമ റിലീസിൽ വീണ്ടും അനുശോത്തും മമ്മൂട്ടി ചിത്രം ദ പ്രീസ്റ്റിന്റെ റിലീസ് മാറ്റി സെക്കൻഡ് ഷോ ഇല്ലാതെ വൻകിട ചിത്രങ്ങൾ റിലീസ് ചെയ്യേണ്ട എന്നാണ് നിർമ്മാതാക്കളുടെ നിലപാട് കോവിഡ് വ്യാപന പശ്ചാത്തലത്തിൽ സർക്കാർ സെക്കൻഡ് ഷോ അനുവദിച്ചിട്ടില്ല ഗൂഗിൾ രവി ചേരുന്നുണ്ട് വിവരങ്ങളുമായി കൊച്ചിയിൽ നിന്ന് ഗോകുൽ കൂടുതൽ ചിത്രങ്ങളുടെ റിലീസിംഗ് മാറ്റിയേക്കും എന്നൊരു സംശയമുണ്ടായിരുന്നു അത്തരത്തിലുള്ള വിവരങ്ങൾ പുറത്തുവന്നിരുന്നു അതിനിടയിലാണ് മമ്മൂട്ടി ചിത്രം റിലീസിംഗ് മാറ്റി എന്ന വിവരം അറിയിച്ചിരിക്കുന്നത് എന്താണ് ഗൂഗിൾ വിവരങ്ങൾ അറിജിത് കോവിഡിന് ശേഷം ഈ കഴിഞ്ഞ ജനുവരി പതിമൂന്നിനാണ് മലയാള സിനിമ അല്ലെങ്കിൽ കേരളത്തിൽ വീണ്ടും സിനിമാ പ്രദർശനം ആരംഭിച്ചത് തിയേറ്ററുകൾ തുറന്നത് അതിനുശേഷം വെള്ളം മാത്രമാണ് മലയാളത്തിൽ പുതിയ റിലീസായത് ജയസൂര്യയുടെ ചിത്രം ഇപ്പോൾ ഇനി അടുത്ത പുറത്തിറങ്ങേണ്ടിയിരുന്ന ഒരു ബിഗ് ബജറ്റ് ചിത്രം അല്ലെങ്കിൽ ഒരു സൂപ്പർ താര ചിത്രമായിരുന്നു ദി പ്രീസ്റ്റ് അടുത്ത വ്യാഴാഴ്ച ഫെബ്രുവരി നാലിനായിരുന്നു റിലീസ് നിശ്ചയിച്ചിരുന്നത് എന്നാൽ ആൻഡോ ജോസഫ് നിർമ്മിക്കുന്ന ഈ നിർമ്മിച്ചിരിക്കുന്ന ഈ ചിത്രം അതിൻ്റെ റിലീസ് മാറ്റിയിരിക്കുന്നു കാരണം നിലവിൽ തിയേറ്ററുകളിൽ മൂന്ന് ഷോകൾ മാത്രമാണ് നടക്കുന്നത് കോവിഡ് പ്രോട്ടോകോൾ പാലിച്ചു രാവിലെ ഒൻപത് മുതൽ വൈകിട്ട് ഒൻപത് മണിവരെ ഈ സമയത്തിനിടയിൽ മൂന്ന് ഷോകൾ മാത്രമാണ് സാധ്യമാവുക അണുനശീകരണം ഉൾപ്പെടെയുള്ള ജോലികൾ നടക്കേണ്ടതുണ്ട് അത്തരത്തിലുള്ള നടപടിക്രമങ്ങളെല്ലാം പാലിക്കുന്നതു തന്നെ മൂന്ന് ഷോകളാണ് നടക്കുന്നത് ഇത് വലിയ വരുമാന നഷ്ടം തിയേറ്ററുകൾക്ക് ഉണ്ടാക്കുന്നുണ്ട് മാത്രമല്ല അൻപത് ശതമാനം പേർക്ക് മാത്രമാണ് പ്രവേശനം ഇതും തിയേറ്ററുകളുടെ വരുമാനത്തിൽ ഒപ്പം നിർമ്മാതാക്കൾക്കും ഈ പ്രതി തിരിച്ച് ഈ മുടക്കിയ പണം തിരിച്ചു കിട്ടുന്നതിൽ ഒരു വെല്ലുവിളിയാണ് ഈ ആവശ്യത്തിൽ ഒരു കൂടുതൽ സർക്കാരിന് സമ്മർദ്ദം ചെലുത്തുക എന്നത് കൂടിയുണ്ട് നിർമ്മാതാക്കളുടെ ഈ തീരുമാനത്തിന് പിന്നിൽ ഇത് കേവലം ദി പ്രീസ്റ്റിൻ്റെ കാര്യത്തിൽ മാത്രമാണ് ഇപ്പോൾ ഒരു തീരുമാനം വന്നിരിക്കുന്നത് മോഹൻകുമാർ ഫാൻസ് ഉൾപ്പെടെയുള്ള തുടർന്ന് വരാൻ റിലീസ് ചെയ്യാണ്ടിരിക്കുന്ന ചിത്രങ്ങളുടെ കാര്യത്തിലും ഒരു പക്ഷേ ഇത്തരത്തിൽ റിലീസ് മാറ്റിവെക്കുന്ന അല്ലെങ്കിൽ പുനർനിശ്ചിക്കുന്ന തരത്തിലേക്ക് പോയേക്കാം പ്രീസ്റ്റിൻ്റെ പോസ്റ്റിംഗ് ഉൾപ്പെടെ നടന്നു കഴിഞ്ഞിരുന്നു വരാനിരിക്കുന്ന വലിയ ചിത്രങ്ങളുണ്ട് മോഹൻലാലിൻ്റെ മരക്കാർ ഉൾപ്പെടെയുള്ള ചിത്രങ്ങൾ വരും മാസങ്ങളിൽ വരുന്നുണ്ട് ഇത്തരത്തിൽ ബിഗ് ബജറ്റ് ചിത്രങ്ങളുടെ കാര്യത്തിൽ അവർക്ക് മുടക്കുമുതൽ അത് ഈ ഈ ഒരു സാഹചര്യത്തിൽ മൂന്ന് ഷോകളിൽ അത് തിരിച്ചു പിടിക്കാനാവുക അല്ലെങ്കിൽ തിയേറ്ററുകളിൽ അത് പ്രദർശിപ്പിക്കുന്നത് നഷ്ടമാകുമെന്ന കണക്കൂട്ടിലാണ് നിർമ്മാതാക്കൾ ഇത്തരത്തിലൊരു തീരുമാനത്തിലേക്ക് പോയിരിക്കുന്നത് ശരി ഗോകുൽ രവിയാണ് കൊച്ചിയിൽ നിന്ന് വിവരങ്ങൾ നൽകിയത് നിലവിൽ സെക്കൻഡ് ഷോ സർക്കാർ അനുവദിച്ചിട്ടില്ല സെക്കൻഡ് ഷോയ്ക്ക് അനുമതിയില്ലാതെ വൻ ചിത്രങ്ങൾ റിലീസ് ചെയ്യേണ്ട എന്ന നിലപാടില നിലപാടിലാണ് ഈ ഘട്ടത്തിൽ നിർമ്മാതാക്കൾ